കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയ ഹമാസ് ഇസ്രായേൽ യുദ്ധം അതിന്റെ 1 വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണ് പലസ്തീനികളും സമാധാന പ്രേമികളായ മനുഷ്യരും. 14,000 കുട്ടികൾ ഉൾപ്പെടെ 41,000 പലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെട്ടു കഴിയുമ്പോഴും മുന്നിലുള്ള കൂരിട്ടു മാറി എന്ന് പ്രകാശം വരുമെന്ന് ഗസയിലെ ജനത ആശങ്കപ്പെടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഗസയെ പ്രതിനിധീകരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ജിംനാസ്റ്റ് ആകണമെന്ന മോഹത്തോടെ പരിശീലനം തുടരുകയാണ് 11-വയസ്സുകാരൻ വസീം മുഗത്ത്. ഭക്ഷണത്തിനും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനത്തിനും ദൗർലഭ്യം നേരിടുമ്പോഴും വളർന്നുവരുന്ന ഈ യുവ ജിംനാസ്റ്റ് തന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ തന്നെയാണ്. യുദ്ധഭീകരതയുടെ നിഴലിലും അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ പലസ്തീനെ പ്രതിനിധീകരിക്കുകയും തന്റെ രാജ്യത്തിന് അഭിമാനം ആവണമെന്ന ലക്ഷ്യവുമാണ് കുഞ്ഞു വസീമിനുള്ളത്. ഖാൻ യൂനിസ് ക്യാമ്പിലെ ആക്രമിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ വസീമും സുഹൃത്തുക്കളും തന്റെ പിതാവിനൊപ്പം അക്രോബാറ്റിക് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞു. വസീമിന്റെ പിതാവ് ഹബ് എഡിൻ മുഖത്താണ് വസീമിനുള്ള പരിശീലനം നൽകുന്നത്. 4 വർഷം മുൻപ് പലസ്തീൻ ജിംനാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നേടിയ താരം കൂടിയാണ് 11-കാരൻ വസീം. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ തന്റെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായെന്നും പലസ്തീനിന് പുറത്തുള്ള ടാലന്റ് ഷോകളിൽ പങ്കെടുക്കണമെന്നുള്ള സ്വപ്നം തന്നെ ഇല്ലാതായെന്നും വസീം പറയുന്നു. مش عارف احنا كيف بنلعب واحنا متعورين طلعوا كيف ايدينا من الركام ايدينا صارت تتعور സഹോദരനെയും സഹോദരിയെയും മറ്റു ബന്ധുക്കളെയും നഷ്ടമായ വസീമിന് ഇനിയുള്ള ഏക പ്രതീക്ഷ ഒരു പ്രൊഫഷണൽ ജിംനാസ്റ്റിക്കായുള്ള കരിയർ മാത്രമാണ്. അതേസമയം മകനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള മറ്റു കുട്ടികളും ജിംനാസ്റ്റിക്സിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും ഇപ്പോൾ അങ്ങനെ 10 കുട്ടികളിൽ നിന്ന് തുടങ്ങിയ പരിശീലനം 70 പേരിൽ എത്തി നിൽക്കുന്നതായും വസീമിന്റെ പിതാവ് ഹബ് എഡിൻ മുഗത്ത് പറയുന്നു. بلش جديد وصارت الاهالي كلهم يبعثوا الاطفال تبعونهم لوسيم يعني انا بشوف اطفال بتسجل يعني صارت العدد عندي نطت 70 بني ادم هم ببعثوا يسجلوا 70 طفل صار عندي في قلب المكان مسجلين وكلهم بيجوا بيلعبوا عند وسيم. ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിക്കുന്നതിന്റെ സൂചനകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഇവിടെയുള്ള കുട്ടികൾ പ്രതീക്ഷ കൈവിടാതെ ജിംനാസ്റ്റിക്സിനോടുള്ള അഭിനിവേശം നിലനിർത്തി മുന്നേറുകയാണ്.